വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരാകും യു ഡി എഫിനെ നയിക്കുക? യു ഡി എഫിൽ തർക്കം തുടങ്ങി. തർക്കമെന്നാൽ അടിയോടെ അടി. രമേശ് ചെന്നിത്തലയാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നയിക്കേണ്ടത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് തന്നെ മമതയില്ല. അവർ രമേശിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പോരാ എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ രമേശിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഐ ഗ്രൂപ്പിലെ നേതാക്കൾ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമമാണ് ഐ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. വടകരയിലെ എം പിയാണ് മുരളീധരൻ. എം പി സ്ഥാനം വിട്ട് മുരളീധരൻ കോൺഗ്രസിനെ നയിക്കണമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം. ഈ ആവശ്യം അവർ ഹൈക്കമാൻഡിനോട് പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ യു ഡി എഫ് തിളച്ചു മറയുകയാണ്. നാളെ വരെ യു ഡി എഫിൻ്റെ സ്ഥിതി പരിങ്ങലിലായിരുന്നു. കാരണം പിണറായി വിജയൻ കോവിഡ് പ്രതിരോധത്തിൻ്റെ മറവിൽ നേടിയ അതിജീവനം, പിണറായി വിജയൻ കോവിഡ് പ്രതിരോധത്തിലൂടെ നേടിയ ഹീറോ ഇമേജ്, അത് തകർക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല. ആ ഹീറോ ഇമേജ് യു ഡി എഫിനെ തകിടം മറിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഗ്ലാമർ കുറച്ചിരുന്നു. മാത്രമല്ല പിണറായിക്കെതിരെ, പിണറായി സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നില്ല എന്നും ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പിടിവള്ളി പോലെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് യു ഡി എഫിന് മേൽ വന്നത്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ആ പിടിവള്ളിയിൽ പിടിച്ചു കയറുകയാണ്. ആ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് ഭരണം നേടിയെടുക്കുക, ഇതാണ് ഇപ്പോൾ യു ഡി എഫ് നോക്കുന്നത്. അതിന് കരുത്തനായ ഒരു നേതാവ് വേണം. രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി രാഷ്ട്രീയത്തിലിറങ്ങിയാൽ, തിരഞ്ഞെടുപ്പിനിറങ്ങിയാൽ യുദ്ധം ജയിക്കില്ലെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു. യു ഡി എഫിലെ പ്രബല നേതാക്കൾ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ തിരിച്ചു വിളിക്കണം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ആശ്രിത വത്സലനാണ് കെ മുരളീധരൻ. തന്നെ തേടിയെത്തുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് കഴിവതും സഹായിക്കുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. മാത്രമല്ല ലീഡറുടെ കുറേ ഗുണങ്ങൾ കെ മുരളീധരനുണ്ട്. നല്ല സംഘാടകനും കൂടിയാണ് കെ മുരളീധരൻ. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ ഉയർത്തിക്കാണിച്ചാൽ കോൺഗ്രസിന് നവജീവൻ ലഭിക്കുമെന്നും ഈസിയായി തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറാമെന്നും മുരളീധരൻ പക്ഷക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആകെ പരിങ്ങലിലായിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പുതിയ പുതിയ തന്ത്രങ്ങളുമായി, പുതിയ പുതിയ പ്രക്ഷോഭങ്ങളുമായി എത്തുന്നുണ്ടെങ്കിലും ആ പ്രക്ഷോഭങ്ങളൊന്നും യേശുന്നില്ല. ആ പ്രക്ഷോഭങ്ങളൊന്നും ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നില്ല. യൂത്ത് കോൺഗ്രസുകാർ കുറച്ച് പ്രക്ഷോഭം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടത്തി. എങ്കിലും ആ പ്രക്ഷോഭങ്ങൾക്കൊന്നും ശക്തി പോരായിരുന്നു. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനകൾക്കും കരുത്തില്ലായിരുന്നു. പ്രസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പോലുള്ള വിദേശ കമ്പനികൾ കേരള ഭരണത്തിൽ ഇടപെടുന്നതിനെപ്പറ്റി ആദ്യം പ്രസ്താവന ഇറക്കിയത് രമേശ് ചെന്നിത്തലയാണെങ്കിലും പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ കൂടുതൽ പ്രസ്താവനകൾ ഇറക്കി എൽ ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കാനോ രമേശിന് കഴിഞ്ഞില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിശബ്ദമായ ഒരു സാന്നിധ്യമായി മാറി രമേശ്. മാത്രമല്ല പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ രമേശ് പരാജയപ്പെട്ടു. യു ഡി എഫിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിലും രമേശ് പരാജയപ്പെട്ടു. ജോസ് കെ മാണിയുടെ പുറത്തു പോകൽ രമേശിൻ്റെ നിസ്സംഗത കൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ജോസ് കെ മാണി പുറത്തു പോകുമായിരുന്നില്ല. ജോസ് കെ മാണി പുറത്തു പോയതോടുകൂടി യു ഡി എഫ് ദുർബലമായിരുന്നു. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എൽ ഡി എഫിന് തിരിച്ചടിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജ് തകർത്തപ്പോൾ, പിണറായി വിജയൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ഇനി ഈസിയായി തിരഞ്ഞെടുപ്പ് ജയിച്ചു കയറാം എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത്. അതിന് കരുത്തനായ നേതാവ് വേണം. മുല്ലപ്പള്ളിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും യുവാക്കൾക്ക് താല്പര്യം മുരളീധരനെ തന്നെയാണ്. മുരളീധരൻ എത്തിയാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്, ഭൂരിഭാഗം കോൺഗ്രസുകാരും പറയുന്നത്, ഐ ഗ്രൂപ്പിലെ ഭൂരിഭാഗം കോൺഗ്രസുകാരും പറയുന്നത്. മുരളീധരൻ്റെ സംഘാടന മികവും മുരളീധരൻ്റെ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിന് ഏറെ ഗുണകരമാകുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. കെ മുരളീധരൻ വരുന്നു. കെ മുരളീധരൻ വരുമ്പോൾ യു ഡി എഫിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാവുക? നല്ല നയതന്ത്രജ്ഞനാണ് കെ മുരളീധരൻ. മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും നല്ല ബന്ധം പുലർത്തുന്നു. യു ഡി എഫിലെ എല്ലാ രാഷ്ട്രീയ ഘടകകക്ഷികളുമായും നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. മാത്രമല്ല മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി വ്യക്തിപരമായ അടുപ്പവും കെ മുരളീധരനുണ്ട്. കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന നേതാവാണ്. മുസ്ലിം ലീഗും കൂടെ കെ മുരളീധരൻ്റെ പേര് പറയുന്നതോടുകൂടി യു ഡി എഫിന് പുതിയ നായകനെത്തും. രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്വപ്നം സഫലമാകാതെ പോകും.